തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ളത് ബി ജെ പി ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിട്ടെടുത്തിരിക്കുകയാണ്. അത് കേരള ഘടകത്തിനല്ല, കേന്ദ്ര നേതൃത്വമാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി തന്നെ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന യോഗത്തിൽ പറയുകയുണ്ടായി, ഞാൻ എവിടെ മത്സരിക്കണം എന്നുള്ളത് എൻ്റെ നേതാക്കന്മാർ, എൻ്റെ രണ്ട് നേതാക്കന്മാർ തീർച്ചപ്പെടുത്തും. ആ രണ്ട് നേതാക്കന്മാർ എന്നുള്ളത് ആ വരികൾക്കിടയിലൂടെ തന്നെ നമുക്ക് വായിക്കാം, അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൃശ്ശൂരിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ സുരേഷ് ഗോപിയെ ഇറക്കുന്നു, അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുണ്ട്, ക്രൈസ്തവ വോട്ടുകൾ വളരെ കൂടുതലാണ്. ഈ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പി അവരോടൊപ്പം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ വോട്ട് മുഴുവൻ സമാഹരിക്കുക എന്നുള്ള ഒരു യജ്ഞത്തിലേക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വിജയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനവുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുന്നത്. ബി ജെ പിയുടെ ഒരു ആദ്യ അക്കൗണ്ട് തൃശ്ശൂരിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. മൂന്നാം മോഡി മന്ത്രിസഭയിൽ തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും പ്രതിനിധിയായി സുരേഷ് ഗോപി ഉണ്ടാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇനിയും തൃശ്ശൂരിൽ വന്ന് പ്രഖ്യാപിക്കും. കാരണം കേന്ദ്രം അത്രത്തോളം പ്രാധാന്യം തൃശ്ശൂരിന് നൽകുന്നുണ്ട്. അമിത്ഷാ പങ്കെടുത്ത ജനശക്തി റാലിയിൽ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ നടന്നു. അമിത്ഷാ ഇരിക്കുന്ന വേദിയിൽ തന്നെ സുരേഷ് ഗോപി ആയിരങ്ങളെയാണ് ആവേശത്തിലാഴ്ത്തി 20 മിനിറ്റോളം പ്രസംഗിച്ചത്. തൃശ്ശൂരിൽ 365 ദിവസം പ്രവർത്തിച്ചാലും സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇതിനകം തന്നെ പറയുകയും ചെയ്തു. ഇതിനുള്ള മറുപടി കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം. 2024 ഇവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഏത് ഗോവിന്ദൻ വന്നാലും ശരി, തൃശ്ശൂരിനെ ഇങ്ങെടുക്കും. ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുകയാണ് തൃശ്ശൂരിനെ നിങ്ങൾ എനിക്ക് തരണം എന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. കേരളത്തിലെ BJP ഇത്തവണ ആവിഷ്കരിക്കുന്ന ഒരു നയം ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തുക. ഇതാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ചെയ്തത്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJP ആധിപത്യമായത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് നിർത്തിയതാണ്. അത് ഇനിയിപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇതൊന്നും നടക്കില്ല എന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അത് തിരുത്തുക എന്നുള്ളതാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJP വൻ വിജയം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, കേരളത്തിലും ഭരണം പിടിക്കും എന്ന്. കേരളത്തിൽ ഭരണം പിടിക്കും എന്ന് നരേന്ദ്രമോദി പറയണമെന്നുണ്ടെങ്കിൽ അതൊരു പാഴ്വാക്കല്ല, അത് വളരെ അർത്ഥഗർഭമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതിനകത്ത് പല തന്ത്രങ്ങളും ഈ BJP മുമ്പോട്ട് വയ്ക്കും എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കും. ദേശീയ തലത്തിൽ തന്നെ അപ്രസക്തമായി തീർന്നിരിക്കുകയാണ് കോൺഗ്രസ്. ഇനി അത് ചില സംസ്ഥാനങ്ങൾ കൂടി, 2023 ഇനി 6 സംസ്ഥാനങ്ങളിൽ കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതിലെ രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെ കോൺഗ്രസിനാണ്. ഇതും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ BJP നഷ്ടപ്പെടുത്തിയിരിക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിലൂടെ തന്നെ കേരളത്തിലും ഇല്ലാതാക്കും. കേരളത്തിൽ BJP ചില മണ്ഡലങ്ങളിൽ സ്ഥാനം പിടിക്കും. ഇതാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് തന്നെ. കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ 2024 20 സീറ്റും പാർലമെൻറ്റിലേക്ക് പിടിക്കുമെന്നും അല്ലെങ്കിൽ 2026 കേരളം പിടിച്ചടക്കുമെന്നും അല്ല അതിൻ്റെ അർത്ഥം. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, നാളെ നടക്കുന്ന കാര്യമല്ല. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്. മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJP പലയിടങ്ങളിലും ഭരണം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്.
തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷം തന്നെയാണ് ബി ജെ പി. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഏറെ സാധ്യതയാണ് കാണുന്നത് എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം ഇക്കുറി തന്നെ ചില പ്രധാനികളെയാണ് അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇറക്കുന്നത്. തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമനെ ആയിരിക്കാം ഇറക്കാൻ സാധ്യതയുള്ള. ശശി തരൂരാണ് മത്സരിക്കുന്നതെങ്കിൽ ബി ജെ പി നിർമ്മലാ സീതാരാമനെ ഇറക്കും. ആറ്റിങ്ങലിൽ നിന്ന് വി മുരളീധരനെ ആയിരിക്കാം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനായിരിക്കാം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി. പാലക്കാടും പത്തനംതിട്ടയും ഒക്കെ തന്നെ നോട്ടത്തിലുള്ളതാണ്, പക്ഷെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. ഇതാണ് വിജയത്തോടെ കൂടുതൽ അടുക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഇരുന്നിട്ട് കാൽ നീട്ടുക എന്നുള്ള ഒരു രീതിയാണ് ബി ജെ പിയുടേത്. അതാണല്ലോ മറ്റ് പല സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുള്ളത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഒരു മുന്നേറ്റം നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബി ജെ പി ഒരു ശക്തിയായിട്ട് വരുമ്പോൾ മറ്റ് രണ്ട് മുന്നണികളും അവർക്കൊരു ഭീഷണിയായി കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2024 തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എന്തായാലും പ്രത്യേകിച്ച് ബി ജെ പിയുടെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടുള്ളത് തന്നെയായിരിക്കാം. 24 തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചാൽ അതൊരു കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് തന്നെയാണ്. അപ്പോൾ ചോദിക്കാം, 2024 മോദി തന്നെയാണോ തുടരുന്നത്? അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം മോദി സർക്കാരിന് തന്നെയാണ് ഇനിയുള്ള, ഇപ്പോൾ തന്നെ നമുക്കൊരു ദീർഘവീക്ഷണത്തോടി പറഞ്ഞാൽ ഇനിയൊരു കാൽനൂറ്റാണ്ട് കാലം ബി ജെ പിയുടെ ഭരണമായിരിക്കും. 2024 മോദി തന്നെ, നരേന്ദ്രമോദിയെ തന്നെയായിരിക്കും മുൻനിർത്തി പ്രധാനമന്ത്രി പദം നിർത്തിക്കൊണ്ട് പാർട്ടി രംഗത്ത് വരുന്നത്. 2024 അധികാരം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി കൂടിയായി മാറും.